ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഫ്ലൈവെൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു മുമ്പൊരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അതായത് ക്ലീൻസർ എന്ന് പറഞ്ഞിട്ട്. അതായത് സ്മെല്ലൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിൽ നമ്മൾ കുറേ പേര് ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും, പിന്നെ എൻ്റേതായിട്ടുള്ള പേഴ്സണൽ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു പുതിയൊരു എഡിഷൻ, അതായത് പുതിയൊരു അപ്ഡേഷനായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ കുറേ സംശയങ്ങളും, പിന്നെ ഇത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് വല്ല റിസൾട്ട് ഉണ്ടോ, കാര്യമുണ്ടോ, എന്തൊക്കെയാണെന്നൊക്കെ കുറേ സംശയങ്ങൾ ഇനിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്ലീൻസറിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വീഡിയോയിൽ ഒരു വ്യക്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ കൂടി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും നമുക്ക് അവരിലേക്ക് പോവാം. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ പേരെന്താന്ന് പറഞ്ഞു? ജസ്റ്റോ. ജസ്റ്റോ. അപ്പോൾ കമ്പനിയുടെ അപ്പൊ നമ്മുടെ ആ വീഡിയോ വന്നതിന് ശേഷം എങ്ങനെയുണ്ട് നമ്മുടെ ആൾക്കാരുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ? പ്രൊഡക്റ്റുകൾ ആൾക്കാർ ഉപയോഗിച്ചോ? എല്ലാവരും നന്നായിട്ട് ഉപയോഗിച്ചു. നമുക്ക് നല്ല റിവ്യൂസ് വരുന്നുണ്ട്. നല്ല റിവ്യൂസ് വരുന്നുണ്ട് അല്ലേ? കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അതെ. ഇപ്പോ ശരി, എവിടേക്കാണ് നമ്മൾ ഇപ്പോൾ, എവിടെ നോക്കിയാൽ കോള് വന്നത്? ശരിക്കും ഓൾമോസ്റ്റ് കേരളത്തിലെ മിക്ക സ്ഥലത്തും നമ്മള് കോള് വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തേക്കും? എന്നിട്ട് എല്ലാ സ്ഥലത്തേക്കും ഓരോ സ്ഥലത്ത് നമ്മൾ അയച്ചു കൊടുക്കുകയും പിന്നെ ഫ്രണ്ട്സ് കുറേ സ്ഥലത്തേക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അയച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ആൾക്കാർ കംപ്ലൈൻ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫീഡ്ബാക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ നല്ല അഭിപ്രായം മാത്രമല്ലോ? നല്ല അഭിപ്രായങ്ങളാണ് മെയിനായിട്ട് വന്നതാണ്. പിന്നെ ഉപയോഗിച്ചതിലുള്ള ചെറിയ മിസ്റ്റേക്ക് മാത്രമല്ല, അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ. അത് ഉപയോഗിക്കാനായിട്ട് ഒരു രീതികളൊക്കെ ഉണ്ട് അല്ലേ ഇതിന്? ശരിക്കും ഓരോ സ്ഥലത്തേക്കും ഓരോ പ്രത്യേകതകളുണ്ട് അതിന്. ഓരോ സ്ഥലത്ത് ഇപ്പൊ നമ്മള് ഭയങ്കര ദുർഗന്ധമുള്ള സ്ഥലത്ത് ഒരു 20 ഗ്രാം പറക്കിട്ട് കഴിഞ്ഞാൽ നടക്കില്ല. ഇത് പൗഡർ ആയിട്ട് മാത്രമല്ല, ഇത് ലിക്വിഡ് ആയിട്ട് നമുക്ക് ഉപയോഗിച്ചൂടെ? നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മള് അത് സ്പ്രെഡിങ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെള്ളം പറയുന്നത്. അത് ശരി, വേറെ അങ്ങനെ ഇതൊന്നും പറയുന്നില്ല. പിന്നെ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യമുണ്ട്. കൊറേ പേര് നമ്മളെ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഒരു സാമ്പിൾ പാക്കറ്റ് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്, അതായത് ഈ വലിയ ബോട്ടില്. അപ്പൊ അത് എങ്ങനെയാണ്? പ്രാവശ്യം നമ്മളത് ഇറക്കുന്നുണ്ട്. 250 ഗ്രാമിന്റെ ഇറക്കിയിട്ടുണ്ട് അല്ലേ? അത് ശരി. പിന്നെ കുറെ പേർക്ക് എന്താ പറയാ, നമുക്ക് നേരിട്ട് കിട്ടാനും പിന്നെ പൈസ അങ്ങനെ അക്കൗണ്ടിൽ ഇട്ട് തരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇതിപ്പോ കൊറിയർ, നമ്മള് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് നമ്മൾ കൊറിയർ അയച്ചു കൊടുത്തല്ലേ ചെയ്തേ? അത് ശരി. അപ്പൊ ഫീഡ്ബാക്കുകൾ എന്തായാലും കുറച്ചുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് ഫീഡ്ബാക്കുകൾ എന്തായാലും ഞാൻ ഇതിൽ കൊള്ളിക്കാം. പിന്നെ ഇതിന്റെ ബേസിക്കലി നമ്മൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി ആളുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ചെറിയ പാക്കറ്റും കൂടി ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോ ഏതാ ഇതാണോ പ്രൊഡക്റ്റ്? ഒന്ന് 250 ഗ്രാം അല്ലേ? ഇതിപ്പോ ഇതിൽ MRP വന്നിട്ട് 225 ആണ് അല്ലേ? അതിനെ എങ്ങനെയാ റേറ്റ് വരുന്നത്? അന്ന് പറഞ്ഞിണ്ടായിരുന്നല്ലോ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ റേറ്റിന്റെ കാര്യങ്ങൾ. ഇപ്പൊ എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇതിന്റെ MRP 900 ആണ്. 900 അല്ലേ? ഓക്കേ. നമ്മളെ ഓൾ ഓവർ കേരള 700 rupees കൊടുക്കുന്നുണ്ട് അല്ലേ? ശരി ശരി. പിന്നെ ഇതിന്റെ വലിയ ബാഗുകളൊക്കെ എങ്ങനെ വരുന്നത്? ഇനിയിപ്പോ എത്രൻ്റെ ഒക്കെ വരുന്നത്? 5 kg 10 kg 5 kg 10 kg. ഓക്കേ. ഒത്തിരി ആൾക്കാർ ആവശ്യപ്പെട്ട രീതിയിലാണ് ഇപ്പൊ നമ്മള് അത് വലിയ ഫാമുകളിലേക്ക് ഹോട്ടലുകളിലേക്ക് അങ്ങനെയൊക്കെ അല്ലേ? ഇതിപ്പോ ഏതൊക്കെ സെക്ഷനിലാണ് സാർ? ഇതൊക്കെ എവിടേക്കാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുക? ഇത് കൊച്ചു കുട്ടിയോട് ചോദിച്ചാലും എവിടെയെങ്കിലും ഒരു സ്മെല്ലിന്റെ പ്രോബ്ലം ഉണ്ടാവും. അത് ശരിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ചെയ്തിരുന്നു ഫ്ലാറ്റിലുള്ള ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയോട് പറഞ്ഞു, ഇത് ഇങ്ങനെ സ്മെല്ല് കളയുന്ന ഒരു സാധനമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവൻ അപ്പം തന്നെ എന്റെ കൈ പിടിച്ച് അവൻ ETP പ്ലാന്റിലേക്ക് കൊണ്ടുപോയി നമ്മള്. അപ്പൊ അത്ര 5 വയസ്സുകാരനും ഇത് ആവശ്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായപ്പോ. അത് നമ്മൾ മാർക്കറ്റ് ചെയ്തല്ല, അവനോട് ജസ്റ്റ് ഒന്നൊരു ഇങ്ങനെ അങ്കിൾ എന്താന്നുള്ളത് ചോദിച്ചു, അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ അതുപോലും നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ഒരു ഇന്ന ഇടം പോലും ഇല്ല. നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ മേഖലകളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാ സ്മെല്ല് വരുന്ന ഭാഗത്തും ഉപയോഗിക്കാം എന്നാണ് പറയണത് അല്ലേ? ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. ഞാനിപ്പോൾ ഈ സംഭവം ഇപ്പോൾ നിങ്ങളുടെ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഒരു 4-5 dogs ഉണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ കഴുകി വാഷ് ചെയ്തിട്ട് ഇപ്പോൾ കെനൽ വാഷൊക്കെ ഇട്ട് കഴുകുമ്പോൾ സ്മെല്ല് പോകാറുണ്ട്. പക്ഷേ എന്നാലും ഇവരുടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, കമ്പോസ്റ്റ് ബിന്ന് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ
അത് തുറക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സ്മെല്ല. അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, നമ്മൾ കമ്പോസ്റ്റൊക്കെ വേണ്ടി അടച്ചു വെക്കും. പക്ഷെ എന്തായാലും ഡെയിലി ഞാൻ അത് തുറന്നിട്ടാണ് വേസ്റ്റ് ഇടുക. അപ്പൊ ഇത് ഞാൻ ആ വേസ്റ്റ് ബിന്നെ തുറന്നിട്ട് ഈ ഇതടിച്ചു. ഇപ്പൊ അത് തുറക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലേ, കാരണം എന്ന് വെച്ചാൽ സ്മെല്ലില്ലേ. അതാണ് അതിന്റെ എനിക്ക് ഒരു അട്രാക്ഷൻ. ഒരു ഐഡിയ പറഞ്ഞുതരാം, അതായത് നമ്മള് പട്ടീനെ കുളിപ്പിക്കുമ്പോ ഇതിന്റെ ഒരു 10 ലിറ്റർ വെള്ളത്തില് ഒരു 20-30 ഗ്രാം ഇടുക. ഇത് ഇടാൻ പറ്റുമോ? അങ്ങനെ ധൈര്യമായിട്ടിട്ടുള്ളൂ. പട്ടീനെ കുളിപ്പിക്കുക, ഡെയിലി അങ്ങനെ കുളിപ്പിക്കുമല്ലോ. അത് ഞാൻ വാഷ് ചെയ്ത് കളയുക, പട്ടി കൂടും വൃത്തിയാക്കുക. അപ്പൊ ഈ പിറ്റിലേക്ക് അത് ഇറങ്ങി ചെല്ലും, പിറ്റിലും മണം ഉണ്ടാവില്ല, നിങ്ങൾ പട്ടിക്കൂടിലും അവിടെ എവിടെ അങ്ങനെ ചെയ്യാന്ന്. നമ്മളത് കഴിഞ്ഞ ദിവസം ഒരു സംശയം ഉണ്ടായിരുന്നു, കസ്റ്റമർ നമ്മളെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ പട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മളപ്പോ തന്നെ സയന്റിസ്റ്റിനെ വിളിച്ചു, സയന്റിസ്റ്റ് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് ചെയ്യാം. പക്ഷെ അതിന്റെ വെള്ളത്തിന്റെ അളവ് ഒരല്പം കൂട്ടണമെന്ന് പറഞ്ഞു. പട്ടിക്കും സ്മെൽ ഉണ്ടാവില്ല, കൂടിനും ഒന്നിനും ഒരു. ഇപ്പൊ ഞാൻ കൂട്ടിലും അപ്ലൈ ചെയ്തു കേട്ടോ, അതായത് അവരെന്തായാലും യൂറിൻ ഇതിൽ പാസ് ചെയ്യും. അപ്പോ അത് കാരണം നമ്മള് ഇതിപ്പോ ഒരു 1 ടൈമില് ഡെയിലി നമ്മൾ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ചെയ്യണത് എങ്ങനെയാ വെച്ചാൽ, ഈ ഒരു പൗഡർ വെറും 2 ടീസ്പൂണ് 2 ടീസ്പൂണ് ഒരു 1.5 ലിറ്റർ 2 ലിറ്റർ വെള്ളത്തിലാണ് കലക്കുക. അത്രയും കലക്കൂട്ട, എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യും. കൂടിൻ്റെ ഉള്ളിലൊക്കെ സ്പ്രേ ചെയ്യല്ല, അങ്ങനെ ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുക്കും. അപ്പൊ തന്നെ ആ സ്മെല്ല് പിന്നെ വാഷ് ചെയ്യുമ്പോൾ ആ സ്മെല്ലൊക്കെ പോയി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഭയങ്കര റിസൾട്ട് ഉണ്ട്. ഞാൻ അതാണ് പറയണത്, ഇപ്പൊ നിങ്ങൾക്കാകുമ്പോൾ ഒരുപാട് റിവ്യൂസ് വരുമല്ലോ. അപ്പൊ എനിക്കാണെങ്കിലും കുറെ പേര് വിളിച്ച് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് നിങ്ങളെ വിളിച്ചത്, കാരണം ഇത് നമ്മുടെ ഒരു കർഷകർക്ക് അല്ലെങ്കിൽ ഫാമേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ജെന്യുവൻ ആയിട്ട് ഞാൻ പറയാണ്, അപ്പോൾ ഈ പട്ടികളെ വളർത്തുന്നവരാണെങ്കിലും കോഴീനെ വളർത്തുന്നവരാണെങ്കിലും മൊയല് കാട കോഴി ഒരുപാട് ഫാമുകൾ നിർത്തേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇത് കിട്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ കമ്പനിയിൽ തന്നെ ആദ്യം ഞാൻ കോഴിനെ വളർത്തിയിരുന്നു. പക്ഷെ അടുത്തുള്ള ആൾക്കാർക്ക് സ്മെല്ലിന്റെ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ അത് മാറ്റി നമ്മുടെ ഫാമിലിക്ക് മാറ്റി. കുറേശ്ശെ അവിടെ കൊണ്ടിടാറുണ്ട്, അപ്പോഴും അവരെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു 10 കോഴിയാണെങ്കിലും അവിടെ വേസ്റ്റിന് സ്മെല് ഉണ്ടാവും. അപ്പൊ അത് അടച്ചു വെക്കുക അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഇറിറ്റേഷൻ തന്നെയാണ് ശരിക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങോട്ട് മാറ്റി. പക്ഷെ ഇപ്പോഴാണ് അത് കിട്ടുക എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ വളർത്തിയത്. അല്ല, ഞങ്ങളൊരു ഒരു ഒരു അടഞ്ഞിടക്കുന്ന കോഴി ഫാം കഴിഞ്ഞ ദിവസം എന്റെ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു, വീണ്ടും തുറന്നു അയാള്. അതെല്ലേ, നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി അവിടെ അടിച്ച് നാട്ടുകാരെ എല്ലാവരെയും കാണിച്ച് അവരെല്ലാം അടിച്ചു കൊടുത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ചിലവർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇനി മാറ്റം വരുമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ സാറ് MD ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് ആളോടെ തന്നെ നേരിട്ട് ചോദിക്കാമല്ലോ. നമ്മളത് ഒരു കാരണവശാലും നമ്മുടെ ജീവൻ പോയാലും നമ്മളതിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ, ഇത് എങ്ങനെയാ വരണ ഒരു പ്രൊഡക്റ്റ്? അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കോമ്പിനേഷൻ കറക്റ്റ് അല്ലെങ്കിൽ എഫക്റ്റ് ആവില്ല. നമ്മൾ നാനോ ടെക്നോളജി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു തരത്തിലും നമ്മളൊരു ലോങ് ഡ്രൈവ് ബിസിനസ് ആണ് നമ്മൾ ആലോചിക്കുന്നത്, അല്ലാതെ ഇന്ന് ചെയ്ത് ഇത് പ്രൊഡക്റ്റ് ഇറക്കി നമ്മൾ പുറകോട്ട് പോകാനുള്ള പ്ലാൻ ഇല്ല. അതാണ് നമ്മൾ സൂപ്പർ സ്റ്റോക്കിസ്റ്റും ആൾക്കാരെ എല്ലാവരും വെക്കുമ്പോൾ നമ്മളത് ഒത്തിരി സ്റ്റഡി ചെയ്തിട്ട് അവർ കേപ്പബിൾ അല്ലെങ്കിൽ നമ്മൾ പിന്മാറാണ്. ഒത്തിരി പേര് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 6-7 സൂപ്പർ സ്റ്റോക്കിസ്റ്റ് തന്നെ നമുക്ക് കേരളത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ 2 പേരെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം നമ്മൾ ഒരു ധാരണയിലൊക്കെ എത്തിയിട്ടുണ്ട്, വലിയ ഇതല്ല പറയുന്നത്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടറായ പ്രിൻസ്, നിങ്ങൾ വിളിക്കുന്ന പോലെ പ്രിൻസ് ഏട്ടൻ ഇത് ചെയ്യും. പിന്നെ എങ്ങനെയാണ് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ? കഴിഞ്ഞ പ്രാവശ്യം അതിന് തന്നെ ഒരു നന്ദി പറയണം, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫ്ലൈവെൽ മീഡിയ കണ്ടിട്ട് വാങ്ങിച്ച എല്ലാവരോടും സപ്പോർട്ട് ചെയ്ത എല്ലാവരും നന്ദി പറയണം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ ഫ്ലൈവെൽ മീഡിയനെ ഞങ്ങളൊരു സബ് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള രീതിയിൽ ചെയ്തേക്കാണ്. മീഡിയ വഴിയായിട്ട് തന്നെ, കാരണം ഞാനിത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഈ സ്മെല്ലിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെ അത് നമ്മള് നിങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ അതിലിടയിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇപ്പോ കൂടുകൾ വാങ്ങുന്ന ആൾക്കാർക്കാണെങ്കിലും അതുപോലെ കോഴീനെ വളർത്തിയിട്ട് സ്മെല്ലിന്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അതുപോലെ ഡോഗിനെ വളർത്തി എല്ലാവർക്കും ഈ സ്മെല്ലിന്റെ പ്രശ്നമുണ്ട്. അത് എനിക്ക് 100% അറിയാം, കാരണം ഞാനൊരു ഫാർമറാണ്. അപ്പോൾ എനിക്കതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. അതുകൊണ്ട് ഒരുപാട് പേര് അത് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കൂട് വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്, മനസ്സിലായി? അപ്പൊ നിങ്ങളത് ഞങ്ങൾ ആദ്യത്തെ വീഡിയോയില് അങ്ങനെ തരാണ്ടിരുന്നത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ചെയ്യാനുള്ള വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ അത് വിജയാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങൾ. അപ്പോ ഇതിപ്പോ നമുക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇപ്പോ നേരിട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലേ? ശരി ശരി, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്ലൈവെൽ മീഡിയയിൽ കോൺടാക്ട് ചെയ്യാം. ശരി, അങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ എന്തായാലും എന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. അപ്പോ
ഇപ്പോൾ ഇവിടെ ഒരു സന്തോഷ വാർത്ത, ഇപ്പോൾ ഞാനിപ്പോൾ ഇത് സർപ്രൈസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ അവരിപ്പോൾ പാക്കറ്റുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇവർ. അപ്പോൾ എല്ലാവരുടെയും ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം എല്ലാവർക്കും ഒരു സാമ്പിൾ 5 കിലോൻ്റെ മേടിക്കാൻ ഒരു കപ്പാസിറ്റി ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു പുതിയ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറച്ചിട്ട് ചെറിയ പാക്കറ്റുകളായിട്ട് വരുന്നുണ്ട്. ചെറിയ ക്വാണ്ടിറ്റി അല്ലേ, ഒരു 220 grams 250 grams ഒരു പാക്കറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെയാണ്, അപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം ഇപ്പം ഇവർ എനിക്കൊരു അവസരം തന്നത് നിങ്ങൾക്കും കൂടി തരികയാണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കോഴിക്കൂടോ എന്ത് കൂടാണെങ്കിലും വാങ്ങുന്ന എല്ലാവർക്കും ഈ ഒരു സാധനം ഇപ്പം ഞാൻ സൗജന്യമായിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും, അതായത് കൂടുകൾ വാങ്ങുന്ന എല്ലാവർക്കും, ഇപ്പോൾ ഡോഗേജ് ഉണ്ട്, ആട്ടുംകൂടുകളുണ്ട്, പട്ടിക്കൂടുകളുണ്ട്, അതുപോലെ കിളിക്കൂടുകൾ ഉണ്ട്, അതുപോലെ എവിടെയാണെങ്കിലും ഈ സ്മെല്ലിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഈ ഒരു കൂട് വാങ്ങുന്ന എല്ലാവർക്കും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരികയാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് തരികയാണ്. ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ റൂട്ടുകളിൽ നിങ്ങൾക്ക് സപ്ലൈയിൽ നമുക്ക് വേണമെങ്കിൽ ഡെലിവറി തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ വേണമെങ്കിൽ കൊറിയർ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ നിങ്ങൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് ഇപ്പോൾ വീഡിയോൻ്റെ കൂടെ തന്നെ ഒരു ഓഫറും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടുകൾ ഇപ്പോൾ ന്യൂ ഇയർ വരെ കേട്ടോ, അതായത് ഇപ്പോൾ December 31 വരെയാണ് നമ്മളിപ്പോൾ ഈ ഓഫർ സൗജന്യമായിട്ട് കൂടുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് തരണത് കേട്ടോ. ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഡെലിവറി ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഞങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ അവരെ വിളിക്കുക, ആർക്ക് വേണമെങ്കിലും വിളിക്കുക, നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിലാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ റൂട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ കളക്ട് ചെയ്യാം കേട്ടോ, സാമ്പിൾ പാക്കറ്റുകളൊക്കെ കളക്ട് ചെയ്യാം. പിന്നെ ഇതിന് ഞാൻ കണ്ടിട്ടുള്ള വേറൊരു ഗുണം കൂടി ഉണ്ട്, അതിപ്പോൾ പറയാൻ വിട്ടു പോയിട്ടുള്ളതാണ്. അതായത് വേറൊന്നുമല്ല, ഇത് നല്ലൊരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ കോഴി ഫാമിലോ അല്ലെങ്കിൽ കോഴിക്കൂടിൻ്റെ ഉള്ളിലോ പട്ടിക്കൂടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഇപ്പോൾ കൊർസോളിനോ അല്ലെങ്കിൽ കുമ്മായോ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് പകരം ഇത് തെളിക്കുമ്പോൾ നമുക്ക് സ്മെല്ല് മാത്രമല്ല കോഴികൾക്ക് അസുഖം വരുന്ന കീടാണുക്കളും കാര്യങ്ങളൊക്കെ നശിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതിപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയിന്നൊരു സംശയമാണ്, അതുകൊണ്ടാണ് ഞാനതിന് നിങ്ങളെ ഓർമ്മിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹലോ, ഞാൻ ഞായറാഴ്ച അത് ഒരു 3 teaspoon ഒരു 15 liter വെള്ളത്തിൽ കലക്കി, അപ്പോൾ ഒരു ബക്കറ്റ് പോലത്തെ നമുക്ക് നെസ്പ്രേ ചെയ്യാം അതിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 കൂടാം ഒരു 50 കോഴികളെ 100 കോഴീനെ മൊത്തം വളർത്തണം. അപ്പോൾ ചിന്തയോടുകൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സ്പ്രേ അടിച്ച് നോക്കി, ഒരു 15 ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ലും പോയിട്ടോ. പിന്നെന്ന് വെച്ചാൽ നമുക്കേ, ഞാൻ രാത്രിയാകുമ്പോൾ ഈ കോഴികളെ പുറത്താക്കിക്കൊണ്ട് ആ റൂം മൊത്തം ചിന്തരോടി കിളക്കും. അതെന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലും വരും, ഈ അമോണിയായിട്ട് ഭയങ്കര സ്മെല്ലിൻ്റെ ഇത് വരും. അപ്പം ഇപ്പം വെച്ചാൽ ഇത് അടിച്ചു കഴിഞ്ഞപ്പം സ്മെല്ലില്ല, ചെറിയൊരു ഈർപ്പം പോലെ ഉണ്ടാവും. ആ അതുകൊണ്ടും ഒരു സ്മെല്ലും ഇനിയില്ല. മറ്റേത് അങ്ങനെയല്ല, മറ്റേ നമ്മൾ ചിന്തരോടി ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ ഒരു സ്മെല്ലുണ്ട്, അതുപോലും ഇല്ല ഇപ്പം കേട്ടോ. 100% നല്ല അടിപൊളി സാധനമാണ്. മറ്റേ ഫ്ലൈ മീഡിയ എന്ന് പറഞ്ഞ ചാനലിലെ പുള്ളിയില്ലേ, പുള്ളിയുടെ ഇതിനകത്ത് പരസ്യം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത്. പുള്ളി നല്ല സാധനങ്ങളാണല്ലോ പറയുള്ളൂ. പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് നോക്കിയതാണ്. ഇപ്പൊ ഞാനത് ബാത്റൂമിൽ ചോദിച്ചപ്പോ സ്മെല്ലുണ്ടായില്ല, പിന്നെയും നമ്മൾ ബാത്റൂമിലൊക്കെ പോയി വരുമ്പോ പിന്നെയും സ്മെല്ല് വരും. പിന്നെ സ്മെല്ല് കുറഞ്ഞ് ബാത്റൂമിൽ ഈ നമ്മൾ ഈ കുഴി ആ വെള്ളം പോണ ഇതിൽ നിന്ന് സ്മെല്ല് കയറി വരുമല്ലോ, ആ സ്മെല്ലും കുറഞ്ഞട്ടോ. ഇപ്പൊ ഞാൻ കോഴിക്കോടില് ഡെയിലി ഉച്ചക്കും വെറുതെ അടിക്കും, അതുകൊണ്ട് ഇപ്പൊ ഈച്ചയുടെ ശല്യവും കുറഞ്ഞ്. മറ്റേത് ഈച്ചണ്ടോ, അപ്പൊ ഈ ഈച്ചയുടെ മരുന്നും വെക്കണ്ട. സംഭവം നല്ല അടിപൊളി സാധനം ഉണ്ടോ. ഞാൻ എനിക്കറിയാവുന്ന ടീമുകളോടൊക്കെ ഞാൻ പറഞ്ഞ സാധനം സെറ്റപ്പ് ചെയ്തോളാം, നിങ്ങളുടെ നമ്പർ കൊടുക്കുക, എന്തെങ്കിലും ചെയ്തോളാം കേട്ടോ. പൗഡർ ഞാൻ ഉപയോഗിച്ചിട്ട് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പട്ടിക്കൂട്ടിൽ അടിച്ചു നോക്കിയിട്ട് പട്ടിക്കൂട്ടിലെ മണം നിശേഷം പോയി. പിന്നെ തൊഴുത്തിൽ നിന്നൊരു ഈ സ്ലാറി തള്ളുമ്പോൾ ഒരു മണം വരുന്നുണ്ടായിരുന്നു. ആ മണം ഞാൻ അതിൻ്റെ അകത്ത് സ്ലാറി തള്ളി വരുന്ന ടാങ്കിൽ അടിച്ചിട്ട് അതിനകത്ത് നിന്ന് മണം മാറി. പിന്നെ എന്നെ പുറത്തോട്ട് ഒഴുകുന്നിടത്തോട്ട് കഴിച്ചു, എന്തായാലും മൊത്തം അടിച്ചോടത്ത് നിന്നൊക്കെ മണം പോയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വളരെ നല്ലൊരു സാധനം ഉപയോഗിച്ചിട്ട്
വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് കുറച്ച് കോഴികളെ ഉള്ളൂ, അത് അതുകൊണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. കുഴപ്പമില്ല, നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഹലോ, നമസ്കാരം. ഞാൻ മുമ്പൊരു 1 kilo പൗഡർ വാങ്ങിയിരുന്നു. അത് ഉപയോഗിച്ച് കുഴപ്പമില്ല, നല്ല റിസൾട്ടാണ്. നമുക്ക് കൂടുതൽ എടുത്താൽ വല്ല മെച്ചമുണ്ടോ? 5 kilo ഒക്കെ ഡപ്പ ഉണ്ടാവുമോ? അതിൽ മെച്ചം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കും കേട്ടോ. ഗ്ലീൻസർ ഉപയോഗിച്ചതിന് ശേഷം ഇവിടെ സ്മെല്ലില്ല. പിന്നെ ഇവിടെ മറ്റേ മീനാണ് ഐറ്റംസ് കൂടുതൽ കൂടി ചെയ്യുന്നത്. പണ്ട് സ്മെല്ലിൻ്റെ ഐറ്റംസാണ് വേണ്ടത്. അപ്പോൾ വേറെ പണ സ്മെല്ലോ ഒന്നും ഇല്ല, നല്ല പ്രൊഡക്റ്റാണ്.